ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നിങ്ങൾ ആൻറ്റി ചെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ ആ ഒരു സിനിമ എനിക്ക് വന്നിട്ട് എല്ലാ ആൾക്കാരും കണ്ടിരിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലുള്ള ഒരു സിനിമയാണ് മലയാളത്തിൽ പോലും പൃഥ്വിരാജൻ വെച്ചാൽ ആ ഒരു സിനിമയൊക്കെ ചെയ്യും എന്നുള്ളൊരു റൂമറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് മലയാളത്തിൽ ആ ഒരു സിനിമ ഒരിക്കലും നടക്കില്ല എന്നുള്ളതാണ് ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യം കാരണം അതിനകത്തൊന്നും ഒരു പോയിന്റ് പോലും നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു സിനിമ ചിത്രീകരിക്കാൻ പറ്റില്ല കാരണം അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ് അത്രമാത്രം വളരെ വലിയ രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മൂവിയാണ് ഒരു ഡ്രാമ അതുപോലെ തന്നെ ഒരു മിസ്റ്ററി മൂവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും മിസ്റ്ററി എന്ന് പറയാൻ പറ്റില്ല ഒരു ഡ്രാമ അതുപോലെ തന്നെ ഒരു ഒരു അഡൾട്ട് മൂവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതി രീതിയിലുള്ളൊരു മൂവിയാണ് അതിൻ്റെ അതുപോലെ തന്നെ ഒരു നിൻഫോ മാനിയാക്കാൻ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ആ ഒരു മൂവിയിൽ പ്രധാനമായിട്ട് പറയാൻ പറ്റും അതിൽ ബേസ് ചെയ്ത് പോകുന്ന ഒരു മൂവിയാണ് സോ ആ ഒരു മൂവി തന്നൊരു ഇമ്പാപാക്ട് എന്ന് പറയുന്നത് അത് കണ്ട് കഴിയുന്ന ആൾക്കാർ പോലും ആലോചിച്ചുവോ ഇങ്ങനെയൊക്കെ ഒരു സിനിമ നമുക്ക് പിടിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരു കണ്ടൻറ്റ് നമുക്ക് കാണിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റോറി കണ്ടൻറ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഒരാൾക്ക് വരോ എന്നുള്ളൊരു ചോദ്യവും പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരും അത്രമാത്രം വളരെ വലിയ രീതിയിൽ വേൾഡ് ലെവലിൽ തന്നെ ഭയങ്കര രീതിയിലൊരു ഡിബേറ്റും പ്രശ്നങ്ങളൊക്കെ പോയൊരു മൂവിയായിരുന്നു ഈ ആൻഡി ചസ്റ്റ് എന്ന് പറയുന്നത് സോ അതിനെ കാട്ടിയിട്ടും ഒരുപടി മുമ്പിൽ ഒരു ചിത്രം അത് ഏത് മൂവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അത് നമ്മൾ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണാനൊന്നും പറയില്ല ബട്ട് അത്രമാത്രം വളരെ ഡിസ്കസ്റ്റിംഗ് ഒരു മൂവിയാണെന്ന് പറയാം അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മൂവിയാണെന്ന് പറയാം ഒരാളുടെ ഒരു വികാരത്തിന് ഒരാളുടെ ഒരു പ്രശ്നങ്ങൾ ആ ഒരു അവസ്ഥയെ ആ ഒരു വികാരത്തിനെയും എല്ലാ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മൂവിയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നിമ്പോ മാനിയാക്കെന്ന് പറയുന്ന ഒരു അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ട് സോ ഈ ഒരു നിഫോ മാനിയാക്കെന്ന് പറഞ്ഞൊരു അസുഖം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു സെക്ഷൽ വയലൻസ് ആണെന്നുള്ളൊരു കാര്യം പറയാം അതുപോലെ തന്നെ ഇത് വളരെ വലിയ രീതിയിൽ മൂർച്ചിച്ച് പോകുന്ന സമയത്ത് പിന്നെ അതൊരു വളരെ ഹെൽത്ത് ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും നമ്മുടെ ബോഡി വീക്കായി പോകും അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലൊരു ക്രൂവാലി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ ആയിട്ട് മാറി ആ ഒരു സെക്സിൻ്റെ ഒരു വയലൻസിൽ പോയതിനു ശേഷം നമ്മൾ ഈ ആൻറ്റീച്ചർസിൽ കാണുന്നതിന് അവസാനം നമുക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മൈൻഡിന് ആ ഒരു രീതിയിൽ ബോഡിക്കും വളരെ വീക്ക്നെസ് ആയിട്ട് പോകും അതാണ് ഈ ഒരു എന്ന് പറയുന്ന ഒരു അവസ്ഥ സോ ഈ ഒരു എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ആയിട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് ഒരു സിനിമ രണ്ട് പാർട്ടായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ പറയുന്നത് നിൻഫോ മാനിയേക്ക് എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് തേർട്ടീനിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന വോളിയം വൺ സോ ആ ഒരു സിനിമ പറ്റിയിട്ടല്ല അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ആ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പ്രായം ഇതൊരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ആ ഒരു ലെവലിലാണ് സിനിമ ട്രാവൽ ചെയ്തു പോകുന്നത് ഏർ ആൻഡിറ്റസ്റ്റ് മൂവീസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളത് മേബി എല്ലാവരും കണ്ടിരിക്കാൻ ചാൻസ് ഉള്ള ഒരു മൂവി തന്നെയാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ ഈ ഒരു മൂവിയുടെ കാര്യം പറയാണെങ്കിൽ ഇതൊരു പ്യൂർ ഡ്രാമ നിൻഫോ അഡൾട്ട് അൾട്ട് ജനറൽ വരുന്നൊരു മൂവിയാണ് ഈ മൂവിയിൽ ആദ്യമേ തന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട്ടികുലർ പേഴ്സൺ നമുക്ക് മെയ്ഡ് മെയിൻ ആയിട്ടുള്ള ലീഡിങ് ക്യാരക്ടർ വരുന്ന ഒരാളാണെന്നൊക്കെ പറയാൻ പറ്റും ഒരു ബോയ് ഓക്കെ അത്യാവശ്യം മിഡിൽ ഏജിലൊക്കെ ഉള്ളൊരു ബോയി പുള്ളിക്കാരൻ രാത്രി നൈറ്റ് ഒരു വിൻ്റർ ടൈമിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സമയത്ത് അത്യാവശ്യം വിൻ്റർ ഒക്കെയാണ് നല്ല കൂളിങ് ആണ് ഒരു നൈറ്റ് ടൈമാണ് സോ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് ജോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി ഒരു മിഡിൽ ഏജ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ട്വൻ്റി ടു ഒരു ട്വൻറ്റി ത്രീ ആ ഒരു ഏജ് ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ ജോ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ വലിയ രീതിയിൽ ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജോയെ ബാധിച്ചിടക്കുന്ന ഇയാൾ വാച്ച് ചെയ്യുന്നുണ്ട് അതായത് ബീറ്റനായിട്ട് അതുപോലെ തന്നെ ഒരുപാട് മുടു മുറുകൾ ആയിട്ടും അതുപോലെ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഹെൽത്ത് വീക്ക്നെസ്സായിട്ട് ഒന്ന് ഒരുപാട് പ്രശ്നങ്ങളുള്ള രീതിയിൽ ഒരു ബോഡി ലാംഗ്വേജിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ വീക്കായിട്ട് കാണിക്കുന്നുണ്ട് സോ അതിനുശേഷം ഈ ഒരു ജോൺ എന്ന് പെൺകുട്ടി ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ വീട്ടിലേക്ക് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഹെൽത്തൊക്കെ ഒന്ന് നേരെ ആവുന്നതുവരും ഒന്ന് ജസ്റ്റ് ഇവിടെ നിന്നിട്ട് പോകാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ താമസം തുടങ്ങുന്നുണ്ട് സോ അന്നത്തെ ആ ഒരു രാത്രിയിൽ ഈ ഒരു ജോ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഒരു അവരുടെ ഒരു ഫുൾ ലെങ്ത്ത് ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺവെർസേഷൻസും കമ്മ്യൂണിക്കേഷൻസിൽ തന്നെയാണ് ഈ ഒരു മൂവിയിൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റുക അതിനകത്ത് ഈ ഒരു ജോ എന്ന് പറഞ്ഞ പെൺകുട്ടി രണ്ട് ലൈഫ് നമുക്ക് കാണിക്കുന്നുണ്ട് അതായത് രണ്ട് കാലഘട്ടങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോ എന്ന പെൺകുട്ടിയുടെ ആ ഒരു ടീനേജ് കാലഘട്ടം പിന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു ആ ഒരു മിഡിൽ ഏജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം ഈ ഒരു രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് രണ്ടും രണ്ട് പേരാണ് അഭിനയിക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സുകൾ സോ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു മൂവിയിൽ കാണിക്കുന്ന കാര്യങ്ങൾ ആ ഒരു കോൺവെർസേഷൻസ് എന്താണ് അതിനുള്ളിലുള്ള ഉള്ളടക്കം എന്താണ് അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണിൻ്റെ ലൈഫിലുള്ള അതായത് ഈ ഒരു ഈ ഒരു ജോയെ കൊണ്ടുവന്ന ആളുണ്ടല്ലോ അയാളുടെ ലൈഫിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും അയാൾ ലോകത്തെ കാണുന്ന കാഴ്ചകളും അതുപോലെ തന്നെ അയാളെ സ്വയം അയാൾ തന്നെ വിലയിരുത്തുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ജോൻ നടന്ന പെൺകുട്ടികളുടെ ആ ഒരു നിൻഫോമാനിയാക്ക അവസ്ഥയും അതെങ്ങനെ ഞാൻ ആ അവസ്ഥയിലേക്ക് പോയി എന്നുള്ളൊരു കാര്യങ്ങളും അതിനുശേഷം താൻ അനുഭവിക്കേണ്ടി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും സമൂഹം എങ്ങനെയാണ് തന്നെ കാണുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും അതെങ്ങനെയാണ് സമൂഹം നോക്കി കാണുന്നത് എന്നുള്ളതും അങ്ങനെ ഒരുപാട് താൻ നേരിട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു നിൻഫോമാനിയാക്കിയ ഈ ഒരു സിറ്റുവേഷൻ ഇതിനെല്ലാം തന്നെ അയാളുടെ അടുത്ത് ഡയറക്റ്റ് കോൺവെർസേഷൻ വഴി ട്രാവൽ ചെയ്ത് സംസാരിക്കുന്ന ഒരു മൂവി ബട്ട് ഇത് ജസ്റ്റ് ട്രാവലിങ് മാത്രമാണെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ ആൻറ്റി ജസ്റ്റ് മൂവി കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ ഒരു രീതിയിൽ ഒരുപാട് വയലൻസും കാര്യങ്ങളും സെക്ഷുവൽ വയലൻസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയിൽ വരുന്നുണ്ട് ഇങ്ങനെ പോകുന്ന ഒരു ിലെ ക്ലൈമാക്സിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചിന്തകളെ കാര്യങ്ങളും ബാക്കി വെച്ചിട്ടാണ് ഈ ഒരു മൂവി ട്രാവൽ ചെയ്യുന്നത് ഇതിൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ഉണ്ട് വോളിയം ത്രീ സോറി വോളിയം ടു അത് ഞാൻ കണ്ടിട്ടില്ല അത് കാണുകയാണെങ്കിൽ അതിൻ്റെ കാര്യം ഞാൻ പറയുന്നതായിരിക്കും ഈ ഒരു മൂവിയിൽ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ യാതൊന്നും തോന്നിയിട്ടില്ലായിരുന്നു കാരണം ആൻഡി ആൻ്റിജസ്റ്റ് കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്താണോ തോന്നിയത് അതേ ഫീലിംഗ് ആയിരിക്കും ഈ ഒരു മൂവിയിലും കാണാം ഇങ്ങനെ ഒരു മൂവി വേണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നും ബട്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പറയുന്നത് ഓരോന്നും ആ ഒരു നിൻഫോമാനിയാക്കെന്ന് പറയുന്ന ഒരു അവസ്ഥ റിയലായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അറിവിൽ ഇതുവരെയും മാർക്കുണ്ടെന്നുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ കൺഫേം ചെയ്യാൻ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ബട്ടെങ്കിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ക്രൂവലായിട്ടുള്ള ഒരു അവസ്ഥ വേറൊന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്രമാത്രം വളരെ ക്രൂലായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു നിൻഫോം അനിയാക്കെന്ന് പറയുന്നത് ബട്ട് അതിൻ്റെ ആ ഒരു ആ ഒരു ടോട്ടൽ സിറ്റുവേഷൻസും ടോട്ടൽ ആ ഒരു അവസ്ഥയും നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഒരു മൂവിയിൽ കൂടെ കാണിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഒരു എന്താ പറയുക ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല ബട്ട് അതിനെ പോസിബിൾ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കാം ആ ഒരു അവസ്ഥയെ ടോട്ടലായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ എത്രമാത്രം എത്രമാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് അറിച്ച് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാര്യം ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാമേ ഉള്ളൂ അത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു മൂവിയിൽ ടോട്ടലായിട്ട് അത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ആലോചിച്ചൊക്കെ ഏത് രീതിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്നു ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മൂവി എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലൊരു ഒരു ഡ്രാമ ലെവലിൽ ട്രാവൽ ചെയ്തു പോകുന്നുണ്ട് ബട്ട് എങ്കിലും ഒരു സ്ലോ ഡെഡ്ലി സ്ലോ ബേണിംഗ് ലെവലിലാണ് മൂവി ട്രാവൽ ചെയ്തു പോകുന്നത് അങ്ങനെ പോകുന്ന ആ ഒരു മൂവിയിൽ നമുക്ക് വലിയൊരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊന്നും തരുന്നില്ല എന്നുള്ളൊരു കാര്യം പറയാം എങ്കിലും ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ഒരു ഇൻഫോം ആനയിക്കിനെ പറ്റിയിട്ടാണ് ആ ഒരു അവസ്ഥ എന്താണ് അതിനുള്ള പ്രശ്നങ്ങൾ എന്താണ് ഒരാൾക്കത് ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാൾ എങ്ങനെ അതിലേക്ക് വീഴുന്നുണ്ട് അതിനുശേഷം സമൂഹം അയാളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഇതൊക്കെ തന്നെ ഒരു പെൺകുട്ടിയുടെ ലൈഫിലൂടെ പറഞ്ഞിരിക്കുന്നൊരു മൂവി ഒരു മൂവിയിൽ സിനിമാറ്റോഗ്രഫിയും അതുപോലെ തന്നെ ആർട്ടും ഡയറക്ഷൻസും ഒന്നും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതുപോലൊരു മൂവി കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്ത് അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് അതെല്ലാം ചൂസ് ചെയ്തിട്ടുണ്ട് അതിനെക്കാട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് എക്സ്പെഷ്യലി എസ്പെഷ്യലി ഒക്കെ കാണാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈ ഒരു സീൻസ് കാണിക്കുന്നുണ്ടല്ലോ ആ ഒരു സീൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് അതിലൊക്കെ തന്നെ നമുക്കൊരു റിയാലിറ്റി ഫീലിംഗ് വരുന്നുണ്ടല്ലോ സോ അതേ സീൻസ് ഇതിനകത്ത് വരുന്ന സമയത്ത് അതിനകത്ത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യങ്ങൾ ടോട്ടലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ആൻ്റി ചെസ്റ്റ് കാണുമ്പോൾ അതേ ടൈപ്പിലൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു സീൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ബ്ലൂ സീൻസും കാര്യങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ ഒരു അഡൾട്ട് സീൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്യൂറായിട്ട് അത് കാണിക്കാത്ത രീതിയിൽ ഒരു വി എഫ് എക്സും ആനിമേഷൻസൊക്കെ യൂസ് ചെയ്ത് നമുക്ക് കാണിച്ചിട്ടുണ്ട് അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു വി എഫ് എക്സും ആനിമേഷൻസും ആ സീൻസിൽ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ആനിമേഷൻ വി എഫ് എക്സുമായിട്ട് നമുക്ക് ആണെന്നുള്ളൊരു കാര്യമേ നമുക്ക് മനസ്സിലാവില്ല അത് റിയാലിറ്റി ആണെന്നായിരിക്കും നമുക്ക് ഫീൽ ആവുന്നത് ആ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഒരു വലിയൊരു ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വലിയൊരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്തും അതുകൊണ്ട് ഒന്ന് വേറൊരു ലെവൽ കാണിക്കാന്ന് പറയുന്ന ഒരു ഒരു പോസിബിൾ ആക്കി എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഒരു മൂവിക്ക് എസ്പെഷ്യൽ ഇത്ര റേറ്റ് എന്ന് പറയുന്ന റേറ്റിംഗ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അൻ്റെ അതുപോലെ തന്നെ ഈ ഒരു മൂവി നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൂവിയെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ള ഒരു കാര്യം കമന്റിൽ ലീവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ടല്ലോ ഓക്കെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അടുത്ത മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും അൻ ലിൽ ദാൻ ബനസം സാനിങ് ഓഫി ലവ്യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ പീസോഡ് ഗൈസ് സ്റ്റിയേഴ്സ് ലവ്യു ആൾ ആൻഡ് അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ഒരു സിനിമ ഒരിക്കലും കാണാൻ പറ്റില്ല എന്നൊരു കാര്യം പറയാം ലവ് യോൾ ടാറ്റ ടേക്ക് കെയർ